നിങ്ങളീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വാർത്തകൾ ആദ്യം തന്നെ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പ്രസവത്തോടെ അമ്മ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോകുന്നതും കൊന്നുകളയുന്നതുമായ വാർത്തകൾ നമ്മൾ നിരവധി നിരന്തരം കാണാറുണ്ട്. എന്ത് തെറ്റാണ് ആ പിഞ്ചോമന ചെയ്തത് എന്നാണ് പലരും ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ ചിന്തിക്കാറുള്ളത്. ഇപ്പോഴിതാ അത്തരത്തിലുള്ള ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. പ്രസവിച്ചയുടൻ അമ്മ ഉപേക്ഷിച്ച കുഞ്ഞിന് ദൈവദൂതനെ പോലെ കാവലായി ഓട്ടോ ഡ്രൈവർ. ഇത് ദൈവത്തിൻ്റെ കരങ്ങളെന്ന് സോഷ്യൽ ലോകം. മാതാപിതാക്കൾ മക്കളെ ഉപദ്രവിക്കുന്ന വാർത്തകൾ അടുത്ത കാലത്ത് നിത്യേന എന്നോണം നാം കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഈ വാർത്തകൾക്കിടെ ഒരു നല്ല വാർത്തയാണ് ബംഗളൂരുവിൽ നിന്നും പുറത്തു വരുന്നത്. പ്രസവിച്ചയുടൻ അമ്മ ഉപേക്ഷിച്ച കുഞ്ഞിന് കാവലായ ഓട്ടോ ഡ്രൈവറാണ് വാർത്തയിലെ താരം. 2.5 മണിയോടെ ഊണ് കഴിക്കാൻ വൈറ്റ്ഫീൽഡിലെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ബാബു രുദ്രപ്പ എന്ന ഓട്ടോ ഡ്രൈവർ. വഴിയരികിൽ നിന്നുയർന്ന നിലവിളി കേട്ടാണ് ബാബു ഓട്ടോ നിർത്തിയത്. കണ്ടത് പ്രസവവേദനയുമായി വഴിയരികിൽ നിലത്തിരിക്കുന്ന ഗർഭിണിയെ. ആ നാടോടി സ്ത്രീയെ സഹായിക്കാൻ ബാബു തീരുമാനിച്ചു. അവരെ സമീപത്തുള്ള നഴ്സിംഗ് ഹോമിലെത്തിച്ചു. എന്നാൽ സ്ഥിതി ഗുരുതരമായതിനാൽ മറ്റൊരാശുപത്രിയിലേക്ക് നിർദ്ദേശിച്ചു. ബാബു അവരെ CV രാമൻ ആശുപത്രിയിലെത്തിച്ചു. ആശുപത്രി നിയമപ്രകാരം ബന്ധുക്കൾ ആരെങ്കിലും ഫോം പൂരിപ്പിച്ചാൽ മാത്രമേ പ്രസവ കേസുകൾ പരിഗണിക്കാറുള്ളൂ. തൽക്കാലത്തേക്ക് ആ ഫോം ബാബു തന്നെ പൂരിപ്പിച്ചു. പ്രസവം കഴിയുന്നവരെ ബാബു ലേബർ റൂമിന് പുറത്ത് കാത്തിരുന്നു. പ്രസവത്തോടെയാണ് ഡോക്ടർമാർ അറിയുന്നത് യുവതിയുടേത് മാസം തികയാത്ത പ്രസവമായിരുന്നു എന്ന്. കുഞ്ഞിന് സ്വന്തമായി ശ്വാസം എടുക്കാനുള്ള വളർച്ചയായിരുന്നില്ല. കുഞ്ഞിൻ്റെ നിലയും ഗുരുതരമായതോടെ നഴ്സ് ബാബുവിനെ സമീപിച്ചു. അടിയന്തരമായി ICUയിലേക്ക് കുഞ്ഞിനെ മാറ്റണമെന്നും മറ്റൊരാശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്നും നിർദ്ദേശിച്ചു. ആരുമില്ലാതിരുന്നിട്ടും ബാബു അവരെയും കൊണ്ട് നിർദ്ദേശിച്ച ആശുപത്രിയിലെത്തി. അവിടെയും ഫോം പൂരിപ്പിച്ചത് ബാബു തന്നെ. അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. സുരക്ഷിതരെന്ന് ബോധ്യപ്പെട്ടതോടെ ബാബു വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് കുളിച്ച് വസ്ത്രം മാറി ബാബു ആശുപത്രിയിൽ തിരികെ എത്തി. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന വിവരം ബാബു അറിഞ്ഞത്. കുഞ്ഞിനെ ഉപേക്ഷിച്ച് ആ സ്ത്രീ കടന്നു കളഞ്ഞു എന്ന്. ബാബുവിനും മടങ്ങാമായിരുന്നു. പക്ഷേ ആശുപത്രി ബില്ല് അടച്ചു തീർത്ത് കുഞ്ഞിന്റെ ഉത്തരവാദിത്തം ബാബു ഏറ്റെടുത്തു. അടുത്ത 3 ആഴ്ച ദിവസവും രാവിലെയും വൈകിട്ടും ജോലിക്കിടയിലുമെല്ലാം ബാബു മുടങ്ങാതെ ആശുപത്രിയിലെത്തി. മരുന്നും ചികിത്സയ്ക്ക് ആവശ്യമായ പണവും നൽകി. 18 ദിവസം ആ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താൻ സഹായിച്ചത് ഈ ഓട്ടോ ഡ്രൈവറാണ്. ഭാര്യയും ഒപ്പം നിന്നു. ആരോഗ്യം വീണ്ടെടുത്താൽ കുഞ്ഞിനെ ദത്തെടുക്കാനായിരുന്നു ബാബുവിന്റെയും ഭാര്യയുടെയും തീരുമാനം. എന്നാൽ അവിടെയും വിധി മറ്റൊന്നായി. ആരോഗ്യനില വഷളായി ആ കുഞ്ഞു മരിച്ചു. ആരെന്നോ എന്തെന്നോ അറിയാത്ത ആ കുഞ്ഞിനായി ബാബുവും ഭാര്യയും കണ്ണീരൊഴുക്കി. ആ വലിയ മനസ്സിന് മുന്നിൽ നമിച്ചു പോകുന്നു. സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ച് അമ്മ സ്ഥലം വിട്ടപ്പോൾ ആ പൊന്നോമനയുടെ ജീവൻ രക്ഷിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട ബാബുവിന് നൽകാം ഇന്നത്തെ നമ്മുടെ ലൈക്കും ഷെയറും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.